ഒന്നും ഇല്ലല്ലോ നിങ്ങളുടെ കുഞ്ഞമ്മയല്ലയോടാ മക്കളെ, ഒന്നുമില്ലേ? നിങ്ങളിൽ ആര് വിചിത്രൻ, ആര് ചിത്രൻ? ഞാൻ വിചിത്രൻ. മറ്റേത് ചിത്രൻ? നിങ്ങളുടെ അച്ഛൻ പറയാറുണ്ട് നിങ്ങളുടെ കഥകള്. ഇപ്പോഴൊന്നും പറയാറില്ലല്ലോ, പണ്ടല്ലിയോ പറഞ്ഞത്. ചേടാ വേന്ദ്ര. എടാ വിചിത്ര, അവിടെ നിന്നില്ലേ, ഒരു കാര്യം ചോദിക്കട്ടെ. എടാ നിൽക്കാനെ, കുഞ്ഞമ്മയെ പറയണേ, നിൽക്കടാ. എന്നാ ഞാൻ വന്നോളാം, നീ നടന്നു. എടാ പോവണ്ടാടാ, അതിപ്പോ എന്തോന്ന് അങ്ങനെ ഒരു അധികാരം. ഞാൻ വെട്ടി ചെല്ലുമ്പം പറഞ്ഞു കൊടുക്കും. നീ എന്റെ വയറ്റിൽ പിറക്കണ്ടോ? അച്ഛൻ തീർപ്പിച്ച് തന്നതാണോ കടക്ക? കുഞ്ഞമ്മ ഒരു കാര്യം ചോദിച്ചാ നേര് പറയാമോ? നേരായിട്ടും. എടാ മോനെ, നിന്റെ അച്ഛൻ എവിടെ നടാ ഇതിനു വേണ്ടി കാശ്? നിനക്കറിയാം, പറയാത്തതാ. ദേ ഇങ്ങനെയാണോ കുഞ്ഞമ്മയോട് പറയാമെന്ന് പറഞ്ഞിട്ട്? എവിടെ നടാ ഇത് കിട്ടിയതാണോ? പിന്നെ കുഞ്ഞമ്മ ആരോടും പറയില്ല. ഇല്ല, എന്റെ മോൻ സത്യം ഇല്ല. അച്ഛനെ ഇടയ്ക്കിടയ്ക്ക് ഒരു പാമ്പ് വന്ന് കാണും, വരുമ്പോഴൊക്കെ ഓരോ കല്ല് കൊടുക്കും. ഓ, ചമന്ന ഒരു കല്ല് തിളങ്ങും. പട കല്ല് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, പാമ്പിനെ ആരും കണ്ടിട്ടില്ല. വേണ്ട ചെറുക്ക, വെളച്ചിലും കൊണ്ട് എന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ, നിന്റെ ചുക്കുറ് ഞാനും അരിഞ്ഞെടുക്കും. ഓ, അങ്ങയുടെ അല്ലയോ മോന്, പിന്നെ എങ്ങനെ? അവിടെ ഇരുന്നോട്ടെ, സാധനം ഞാൻ വരുമ്പോ കൊണ്ടുവന്നോളാം. മറ്റത് പവിത്രണ്ണാ പവിത്രണ്ണാന്നും പറഞ്ഞ് പുറയൊന്നും മാറത്തില്ലായിരുന്നല്ലോ. ഇപ്പഴെന്തെന്നാ കണ്ടിട്ടൊരു വലിയ കനപ്പ്. പരീക്ഷ ചേച്ചോടി, എടി നിന്നെ ഫീസിൽ നിന്ന് പഠിപ്പിച്ചോനാ ചോദിക്കുന്നേ, പരീക്ഷ ജയിച്ചോന്ന്? ഇല്ല. ഇപ്പൊ പിന്നെ നീ എന്ത് ചെയ്യുന്നു? ടൈപ്പിന് പോണു. ആര് പഠിപ്പിക്കുന്നു? അവിടുത്തെ സാറന്മാര്. അതല്ല ചോദിച്ചത്, ആര് ഫീസ് തരുന്നു? ഇപ്പൊ പോയിട്ട് വരുന്നു മില്ലില് കാപ്പിയും പലഹാരം കൊണ്ട് കൊടുക്കാൻ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കില് ചോദിക്കാൻ മടി വിചാരിക്കരുത് കേട്ടോ. മറ്റവൾ എങ്ങനെ പോയാലും നിന്നെ ഒരു നല്ല നിലയിലാക്കി എടുക്കണമെന്ന് ഞാൻ അന്നേ വിചാരിച്ചതാ. ഒരു കണക്കിന് അവള് പോയതെന്റെ ഭാഗ്യം ഇല്ലേ? പിന്നെ കുശുമ്പുപൂത്തന്മാർ പറഞ്ഞുണ്ടാക്കിയനെ, ഞാൻ അവളെ അനിയത്തെയും വെച്ച് കാശ് ഉണ്ടാക്കുകയാണ്. ഇതൊന്നും പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യവുമില്ല, അധ്വാനിക്കാം, പിന്നെ ദൈവാധീനവും വേണം. അതവിടെ ഒരു പ്രൈവറ്റ് ബിസിനസ്. ഓ, പ്രൈവറ്റ് ബിസിനസ്? ഇനി ഇതങ്ങ് മതിയാക്കാൻ പറയാം. ബാക്കി എന്തും ഞാൻ പറഞ്ഞത് അവൾ അനുസരിച്ചിട്ടേ ഉള്ളൂ, ഈ ഒരു കാര്യം മാത്രം കടുംപിടുത്തം. താങ്കൾ കേൾക്കുന്നുണ്ടോ കുറുപ്പ് പറയുന്നത്? ഇനി ഇതങ്ങ് മതിയാക്കുവച്ചേ. മോശം? ഒരു മോശവുമില്ല, ഞാനിത് മുടക്കില്ല. അങ്ങേരുടെ മില്ലി കുത്തിക്കാൻ പോരുതെന്ന് വിലക്കി, ഞാൻ പോക്ക് നിർത്തി. ആരുടെയെങ്കിലും കൈ കൊടുത്തേച്ച് കുത്തിച്ചോളാൻ ഇവിടെ സമ്മതിച്ചിട്ടുണ്ട്. ഇനിയിപ്പൊ കുറുപ്പിയായിട്ടുണ്ട് ഇത് കുത്തിപ്പോക്കാൻ നിൽക്കണ്ട.
പക്ഷേ വല്ലവരുടെയും കൈ കൊടുത്തയക്കുമ്പോ അതിൻ്റെതായ കുത്തുവാശിയും കാണുമെന്ന് കണ്ടോണം. ആളേറെ പോണതിനേക്കാ ഭേദം താനേറെ പോണതാണേ. താനേറെ ഇപ്പൊ അങ്ങനെ പോണ്ട, അവനക്ക് ഇഷ്ടമല്ല. അത് വയറപ്പേരുടെ മില്ല്. അതിന് വേറെ മില്ലില്ല ഞല്ലയോ? ഉണ്ട്, ഞാൻ അങ്ങേരുടെ മില്ല് കൊടുത്തയക്കോ. ആട്ടെ, വേറെ മില്ലുണ്ടോ നീ? പിന്നെ കൊടുത്തയക്കാൻ എനിക്കെന്താ വട്ടുണ്ടോ? ഇത് നല്ല പോര് തന്നെ. ഏതോ എന്ത്യാനി പെണ്ണ് കാരണം ആണുങ്ങൾ തമ്മിലുണ്ടായ വഴക്ക് ഇപ്പൊ നമ്മുടെ തൊഴിലിന് തടസ്സം. ആദ്യം ഈ തറ വർത്താനങ്ങൾ നീ എന്തോ പറയുന്ന ഓർമ്മയുണ്ടല്ലോ. എന്തോന്ന്? വേറെ മില്ലുണ്ടെങ്കിൽ നീ ആ അത്തപ്പഴയുടെ മില്ലിൽ പോവുകയല്ലോ. ഇല്ല കുറുപ്പേ, നമ്മളെ കവലയുടെ അടുത്ത് എഴുതിച്ച അഞ്ചര സെന്റ് സ്ഥലം എങ്ങനെ മില്ലു കൊടുക്കാൻ കൊള്ളാവോ? സാറേ തമാശ പറയാം. ചോദിച്ചത് ഉത്തരം പറ കുറുപ്പേ, കൊള്ളാവോ? കണ്ണായ സ്ഥലം, ഏത് നിലയ്ക്കും കണ്ണായ സ്ഥലം. ആന്നേ ആന്നു. ഏ ജാനേ, നീ കുറുത്തഴിച്ച് കുത്തിച്ചു, പക്ഷെ ഇനി അത് സ്വന്തം മില്ലിൽ മതി. ഏ മനസ്സിലായോ? സാധാരണ നെല്ലുകുത്ത് മില്ലാണോ അതോ വലിയ കാട്ടൺ മില്ലാണോ? അതിപ്പോ അങ്ങനെ കാണിച്ചു തരും. അന്ന് ചുമ്മാ അരി എന്റെ പണിക്കരെ വിചാരിച്ചാൽ ഉടനെ എല്ലാവർക്കും അങ്ങ് മില്ല് തുടങ്ങാൻ ഒക്കെയല്ലേ. കാശുണ്ടേല് എന്താ തുടങ്ങാൻ പാടാത്തത്? വാ പലതും തുടങ്ങാം, പക്ഷെ മില്ല് തുടങ്ങാൻ ഒക്കെയല്ല. ഇതിനെ അറിവ് വേണം. കണ്ട കള്ളനും ചെമ്മാനും പാക്കറ്റടിക്കാനും ഒക്കെ അവന്റെ അടുത്ത് കളിക്കാൻ ചെന്നാലുണ്ടല്ലോ. ബെവലത്ത് അകത്ത് പോകും, അജി പൊടിയുന്നതിനൂടെ പൊടിഞ്ഞ് പുറത്തു വരുമ്പോഴായിരിക്കും ബെവരം അറിയുന്നേ. ഇതെന്തോന്ന് മാമച്ച വിലക്കേട് പറയുന്നത്? അതിന് അങ്ങേര് അവരെ ഒന്ന് മിഷം ഓടിക്കാൻ പോകുന്നതാണോ നിങ്ങളുടെ വിചാരം? അതിനൊക്കെ വേറെ ആളെ വെച്ച് കഴിഞ്ഞു. മധുരയിൽ നിങ്ങാണ്ട് ഒരു പാണ്ടിക്കാരനെ കൊണ്ടുവരിക, അപ്പോയിന്റ്മെന്റ് ആറ് പോലും പോയി കഴിഞ്ഞു. മാമച്ചം വെറുതെ അവനോട് കയറി ഉരയ്ക്കാൻ പോകണ്ട. പണ്ട് കട്ടുമൂട്ടി നടന്നതാ, അതെല്ലാവർക്കും അറിയാവുന്നതുമാ. പക്ഷേ ഇപ്പോഴവനവല്ല. വാ, നാല് കാശിന്റെ പുറപ്പ് കണ്ടപ്പോഴത്തേക്ക് എല്ലാവരും മാലി മാറ്റി അവന്റെ പറയും. ഒരു ദിവസം നോക്കിച്ചോ പൊളിയും, അന്ന് കളിയും നിൽക്കും. എനിക്ക് ഇത്രയും വിഷയം. അപ്പൊ എന്റെ വിഷയം ഞാൻ ആരോട് പറയും? അതെ അതെ, വല്ല സിദ്ധിയോ മറ്റോ ഉണ്ടോ എന്തോ? അല്ലെങ്കിൽ ഇങ്ങനെയുണ്ടോ ഒരു മില്ലെന്ന് പറഞ്ഞവടം മില്ല്. എനിക്കിപ്പൊ വന്ന് വന്ന് എന്തെങ്കിലും അങ്ങേരോട് ആവശ്യപ്പെടാൻ തന്നെ പേടിയാ. നിന്റെയും പിള്ളേരുടെയും തലയിലെടുത്ത് നല്ലതാ. അതിന്റെയാ ഇതൊക്കെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ വീട്ടിലെ പൊറുതി വിട്ടുകളരുത്. ഇവിടം കൊണ്ടാ ഐശ്വര്യം. അയ്യോ, അത് പിന്നെ ഞാൻ വിടുമോ? അല്ല, കോളനിയാ ലക്ഷ്യം വിടാന്നൊക്കെ വിചാരിച്ച് കൊള്ളാം. കോളനി ആയാൽ എനിക്കെന്താ? ഇച്ചേ, ഞാൻ എന്നും ഞാൻ തന്നെയാ. അഖിലാണ്ട മണ്ഡല മണി ചുരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിയിലും സുരണാമായി മിന്ന പരമപ്രകാശമേ ശരണം നീ നിത്യം സുരഗോള ലക്ഷങ്ങൾ അണിയിട്ടു നിർത്തി കവികല സൗഹൃദ ബന്ധം പുലർത്തി അതിനൊക്കെ ആധാര സൂത്രമീണക്കി വിജയിക്കാൻ തിരുനാമങ്ങൾ പാടി. ഇന്ന് തന്നെ കുത്തിക്കാൻ ഒരുപാട് പേര് വന്നിട്ടുണ്ടല്ലോ. ഇന്ന് കുത്തും ഫ്രീയാ. ഒരു ടെക്നിക്ക്.
പണിയെടുപ്പിക്കുന്നെ പാണ്ഡിക്കാരനെ കൊണ്ട് പണിയെടുപ്പിക്കാം. അതെ, നമ്മുടെ ആളുകളാണെങ്കിൽ ചുമ്മാ കശപ്പിച്ച ഭർത്താവ് മൂന്നാം പക്കം യൂണിയൻ കിട്ടി ഇങ്ങനെ അതൊക്കെ കിട്ടി. മാമച്ചോ, ഓ ഞാനിത് ആരെന്ന് വിചാരിച്ചു. വന്നാട്ടെ വന്നാട്ടെ. എന്തുവാ മാമച്ചാ, ഈ നാട്ടം കുത്തുവൊന്നും ഇല്ലയോ? ഉണ്ട്, ഇതിപ്പോ ഇത് സ്വപ്നം റിപ്പയർ പണ്ടൊരു ഗ്യാങ് പറഞ്ഞു. ഇരുന്നാട്ടെ. നമ്മുടെ കള്ളം പവിത്രന്റെ മില്ല് നല്ല വരസാന്നാണല്ലോ കേൾക്കുന്നത്. അതെന്തുവാ, ഏതാണ്ട് പുതിയ മെഷീനാണ്? മെഷീൻ എവനാ മെഷീൻ? മറ്റതൊക്കെ നാലു ദിവസം കഴിയുമ്പോ അരിയുടെ കൂടെ തുരുമ്പും വിഷവും കൂടെ പൊടിഞ്ഞിറങ്ങാൻ തുടങ്ങും. ദേഹം സ്തംഭിക്കുമ്പോഴായിരിക്കും ഓരോരുത്തൻ ലാഭത്തിൽ കുത്തിക്കാൻ പോയി എന്റെ വിവരം അറിയുന്നത്. കണ്ടായിരിക്കുമോ ഈടെ എങ്ങാനും? ഇല്ല, ഉദ്ഘാടനത്തിനും വിളിച്ചില്ലായിരുന്നു. ഇല്ല അതെ, അപ്പോഴാ ഇവന് ഇത്രയ്ക്കായെന്ന് ഞാനും ചിന്തിച്ചത്. പഴയ വൈരാഗ്യം തീർക്കായിരിക്കും കൊച്ചാക്കാൻ നോക്കിയിട്ട്. നോക്കട്ടെ നോക്കട്ടെ, അവനറിയാൻ മേലെ എന്റെ ഗുണം. ഇറുക്കണമെന്ന് വിചാരിച്ച ബ്രഹ്മാവിനെ പോലും ഞാൻ ഇറുക്കും. തനിക്കറിയാവോ പിന്നെയാ ഈ കള്ളം പവിത്രൻ. നെല്ല് കുത്തിക്കാനുണ്ടായിരുന്നു. നടക്കട്ടെ എഴുപത് പൈസ. ഓരോ വിദ്യകള്. രസീത് അങ്ങേര് കയറി കൊടുക്കുമോ? ഇത്ര അളവിന് ഇത്ര രൂപ കണക്കാക്കി ഇവിടെ തന്നിട്ട് പോകണം. ഇതൊക്കെ എവിടുന്ന് പഠിച്ചു? ഗണേശ, ഡേയ് ഗണേശ, അന്ത ഇഞ്ചിന് ഓഫ് പണി വാള ഇവിടെ മുതല്ല. ആര് വന്നു? ഇന്ത പയ്യനാ അന്ത പമ്പിളെ? പിന്നെ ഏനെന്ത് പയ്യനിറന്നില്ലേ നീ മുതല് ഓർഡർ എടുത്തിരിക്ക? അമ്മ ബിസിനസ് അങ്ക വീട്ടില്. ഇത് മില്ല്. ഓ, അതിനിപ്പോ എന്തോന്ന്? ഞങ്ങൾക്ക് പോയിട്ട് ഒരു ധൃതിയില്ല. നിങ്ങൾ ചോദിച്ചില്ല. മേലിൽ ഇന്ന് തപ്പി വരക്കൂടാ. ഫസ്റ്റ് വന്നവരും ഫസ്റ്റ്, ലാസ്റ്റ് വരുന്നവരെ ലാസ്റ്റ്. തരീതാ ഒന്നിരുപത്. ഓരോ ഡാവ് വേലകള്, അത് വലിയ അതിശയം പോലെ കൊട്ടിക്കൊഴിക്കാൻ കുറെ അലന്ന പെണ്ണുങ്ങളും. അങ്ങനെ തമിഴ് പറയുന്ന കേൾക്കണം, അതിശയിച്ചോ? തമിഴ്നാട്ടിലെ എല്ലാം കിടന്നിട്ടുണ്ടായിരിക്കും, അതിനിത്ര അതിശയം തോന്നും. എന്താ പറഞ്ഞാലും നിങ്ങൾക്ക് പിടിക്കില്ല. ഒരു ദിവസം അവിടെ പോയി നോക്ക്, എല്ലാത്തിനും ഒരു കണക്കും കാണിച്ചൊക്കെ അവിടെ ഉണ്ട്. വാ കള്ളരാ കാണിച്ച, ഒന്ന് പോയി ഞാൻ പറഞ്ഞേരെ.